ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠമായ മാറ്റമില്ലാത്ത ദൈവവചനവുമായി നിങ്ങളോടുകൂടെ വീണ്ടും ആയിരിപ്പാൻ ദൈവം നൽകിയ മനോഹരമായ സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. തിരുവചന മിനിസ്ട്രീസിൻ്റെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. യേശുക്രിസ്തുവിനാൽ തൻ്റെ ഐഹിക ശുശ്രൂഷയിൽ നടന്ന അത്ഭുതങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വേദചിന്തകളാണ് അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ള പരമ്പരയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ മാത്രം, അല്ലെങ്കിൽ യോഹന്നാൻ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് ജന്മന കുരുടനായിരുന്ന മനുഷ്യൻ്റെ സൗഖ്യം എന്നുള്ളത്. വളരെ വിശദമായി ഈ സംഭവം യോഹന്നാൻ പ്രതിപാദിക്കുന്നത് അതിനോടുള്ള ബന്ധത്തിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും ഉള്ള നിലയിലാണ് ഈ 9-ാം അധ്യായം പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ രചിച്ചിരിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിലെ ചിന്തകളാണ് കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ആ വിഷയം വീണ്ടും ഇന്നത്തെ ഈ ക്ലാസ്സിലും തുടരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. അവർ കാഴ്ച പ്രാപിച്ചവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളൂ, അവൻ കുരുടനായിരുന്നുവെന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവന് ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അവർ അവരോട് ചോദിച്ചു. അവൻ്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല. അവൻ്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല. അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റു പറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത്. ഈ കുരുടനായിരുന്ന മനുഷ്യൻ്റെ സൗഖ്യത്തോടുള്ള ബന്ധത്തിൽ വളരെ രസകരമായ നിലയിലുള്ള പ്രതികരണങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയൽക്കാരുടെ വിസ്താരം കഴിഞ്ഞു. അവൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഇവനായിരുന്നു ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന നമ്മുടെ അയലോക്കംകാരനായ കുരുടൻ ഇവൻ തന്നെയാണോ അല്ലയോ? അപ്പോൾ അവൻ തന്നെ അത് ക്ലിയർ ചെയ്തു, അത് ഞാൻ തന്നെയാണ്. രണ്ടാമതായിട്ട് അവനെ കൊണ്ടുപോയത് പരീശന്മാരുടെ മുമ്പിലേക്കാണ്. പരീശന്മാർ രണ്ട് തട്ടിലായി. യേശുവിനെ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ എന്ന് അംഗീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ശബത്ത് നാളിൽ യേശു ചെയ്ത അത്ഭുതം എന്നുള്ളതായ നിലയിൽ ഒരു കൂട്ടം ആളുകൾ ഇവൻ ദൈവത്തിങ്കിൽ നിന്നുള്ളവനല്ല എന്നും മറ്റൊരു കൂട്ടർ ദൈവത്തിങ്കിലുള്ളവനാണെന്നുമുള്ളതായ നിലപാടിൽ വന്നു. അപ്പോൾ അവനോട് ചോദിച്ചു, അവനതിന് മറുപടി പറഞ്ഞു. യേശു എന്ന ആള് എന്നെ സൗഖ്യമാക്കി. അപ്പോൾ അവനോട് ചോദിച്ചു, നിനക്ക് യേശുവിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അവൻ പറഞ്ഞു, യേശു ഒരു പ്രവാചകനാണ്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ച് കഴിഞ്ഞതാണ്. എന്നാൽ ആ വിസ്താരത്തിൻ്റെ സമയത്തും ഇവൻ കുരുടനായിരുന്നു എന്ന് അംഗീകരിക്കാൻ ഇവർ തയ്യാറായില്ല. അപ്പോൾ ആദ്യം ഇവന് സൗഖ്യം പ്രാപിച്ചു എന്ന് അംഗീകരിച്ചുകൊണ്ടാണ് അവനോട് ചോദിച്ചത്, യേശു നിനക്ക് സൗഖ്യമാക്കിയത് കൊണ്ട് നിനക്ക് യേശുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ച ആളുകളാണിവർ. അവരുടെ നിലപാട് മാറ്റി. അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് അവൻ്റെ മാതാപിതാക്കളോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവൻ കുരുടനായിരുന്നു, ഇവനെ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിക്കാം എന്ന് പറഞ്ഞ് ഉത്തരുന്നു. ആ പശ്ചാത്തലമാണ് നാം ഇപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. അവിടെ ഈ കുരുടൻ അവിടെ തന്നെ ഉണ്ട്. കാര്യം അവനെ വിസ്തരിച്ച സ്ഥലത്ത് തന്നെ അവൻ നിൽക്കുകയാണ്. അവൻ്റെ മാതാപിതാക്കളോട് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഈ പരീശന്മാർ. അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ രസകരമായ ചോദ്യങ്ങൾ ഈ മാതാപിതാക്കളോട് അവർ ചോദിക്കുന്നു. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? ആ ചോദ്യം തന്നെ എന്തൊരു അവ്യക്തത അതിനകത്ത് അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നറിയാം. കാരണം കുരുടനായി, ആ ചോദ്യം നിങ്ങൾ നോക്കണം ഇങ്ങനെയാണ്, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്ന് പറഞ്ഞാൽ ഇവൻ കുരുടനായിരുന്നു എന്ന് നിങ്ങളാ പറയുന്നു. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇവർ ഇവന് ഭിക്ഷ കൊടുത്തിട്ടുള്ളവരാണ്. ഇവൻ വഴിവക്കിലിരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുന്നത് കണ്ടവരാണ്. അതിൻ്റെ പേരിൽ ഇവർ തർക്കിച്ചവരാണ്. അപ്പോൾ അതൊന്നുമല്ല ഇപ്പോൾ അവരുടെ വിഷയം. കുരുടനായിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയാണോ?
ഇപ്പോൾ ഈ ചോദ്യത്തിൽ പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവൻ നിങ്ങളുടെ മകൻ തന്നെയാണോ എന്നുള്ള നിലയിൽ പിതൃത്വം വരെ ഈ ചോദ്യത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇവൻ നിങ്ങളുടെ മകൻ തന്നെയാണോ, ഇവൻ കുരുടനായിരുന്നോ എന്നുള്ള ചോദ്യവും അതിനകത്തുണ്ട്. അപ്പോൾ ഒറ്റ കേൾവിയിൽ നമുക്ക് തോന്നുന്നത് ഇവൻ്റെ കാഴ്ചയോടുള്ള ബന്ധത്തിൽ മാത്രമേ ഇവിടെ ചോദ്യമുള്ളൂ എന്നാണ്. അങ്ങനല്ല, അവൻ്റെ പിതൃത്വം കൂടെ ചേർത്താണ് ഇവിടെ ചോദ്യം. ഇവൻ കുരുടനായിരുന്നോ, ഇവൻ നിങ്ങളുടെ മകനാണോ? ഇനിയും ഈ മാതാപിതാക്കൾ പറയുന്ന മറുപടി, അവൻ്റെ അമ്മയപ്പന്മാർ, ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. രണ്ട് കാര്യത്തിൽ ഈ മാതാപിതാക്കൾക്ക് സംശയമില്ല. ഞങ്ങളുടെ മകൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് ഞങ്ങളുടെ മകനാ, ഇത് ഞങ്ങളുടെ മകനാണോ, വേണമെങ്കിൽ എത്രാമത്തെ മകനാണെന്ന് വേണമെങ്കിലും പറയാൻ അവർക്ക് മടിയൊന്നുമില്ല. കാര്യം ജനിച്ചതിൻ്റെ ക്രമം അനുസരിച്ച് പറയാനായിട്ട്, കാര്യം വീട്ടിൽ ജനിച്ചതാണ്, ഈ മാതാപിതാക്കൾ തന്നെയാണ്, അവരുടെ മകനാണ്, അവരെ സംബന്ധിച്ചിടത്തോളം തർക്ക വിഷയമല്ല. രണ്ടാമത്, ഇവൻ കുരുടനായിരുന്നു, ഇവൻ ജന്മനാ കുരുടനായിരുന്നു എന്നുള്ളതിനും തർക്കമൊന്നുമില്ല. കാരണം അവർ പറയുന്നു ഇങ്ങനെയാണ്, ഇവൻ ഞങ്ങളുടെ മകൻ എന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ജനിച്ച് കുറേ നാൾ കഴിഞ്ഞ് കുരുടനായവനല്ല, ജന്മനായവൻ കുരുടനാണ്. ജനിച്ചപ്പോൾ തന്നെ കുരുടനാണ്. ഇവൻ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് പിറന്ന ഞങ്ങളുടെ മകനാണ്. രണ്ട് ചോദ്യങ്ങൾ അവരിങ്ങോട്ട് ചോദിച്ച് രണ്ട് ചോദ്യങ്ങൾ ഒന്നാക്കി ചോദിച്ചെങ്കിൽ അങ്ങോട്ട് മറുപടിയായിട്ട് ഈ കുരുടനായിരുന്നവൻ്റെ മാതാപിതാക്കൾ വളരെ വ്യക്തമായി രണ്ട് കാര്യങ്ങളും കവർ ചെയ്ത് മറുപടി കൊടുത്തു. ഇവൻ ഞങ്ങളുടെ മകനാണ്, അവൻ ജന്മനാ തന്നെ കുരുടനായിരുന്നു. അടുത്തതായിട്ട്, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല. വാസ്തവത്തിൽ ആ ചോദ്യം ഈ പരീക്ഷന്മാർ ചോദിച്ചില്ല. നമ്മളാ ഭാഗം വായിക്കുമ്പോൾ അവിടുത്തെ ചോദ്യം ഇതേ ഉള്ളൂ, കുരുടനായി ജനിച്ചുവെന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ എന്നേ ചോദിച്ചുള്ളൂ. ആ ചോദ്യത്തിൻ്റെ മറുപടി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഇവൻ ഞങ്ങളുടെ മകനാണ്, ഇവൻ കുരുടനായി ജനിച്ചവനാണ്. എന്നാൽ മാതാപിതാക്കൾ അവിടെ കൊണ്ട് നിർത്തിയില്ല. മാതാപിതാക്കൾ ഒരു പടി കൂടി മുമ്പോട്ട് പോയി, അവർ അതിൻ്റെ തുടർച്ചയായിട്ട് പറഞ്ഞു, അവൻ്റെ കണ്ണ്, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെ എന്ന് അറിയുന്നില്ല. അപ്പോൾ ഇവൻ ജന്മനാ കുരുടനായി ജനിച്ചു, പക്ഷേ ഇപ്പോൾ അവന് കാഴ്ചയുണ്ട്. ഇപ്പോൾ ഇവന് കാഴ്ച കിട്ടിയ വഴി എങ്ങനെയാണ്, ഇവന് കാഴ്ച കിട്ടിയതെന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഊഹവും ഇല്ല എന്നുള്ള നിലയിലാണ് ഈ മാതാപിതാക്കൾ അല്പം കാര്യങ്ങൾ ഇവിടെ മറച്ചു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്കതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. അല്പം ഒളിച്ചു വയ്ക്കുന്നുണ്ട് പറ, കാര്യം അവർക്ക് പേടിയുണ്ട്, സത്യം മുഴുവൻ പറയാനുള്ളതായ ഭയമുണ്ട്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷപ്പെടാനുള്ളതായ ഒരു പഴുതുകൂടെ ഇട്ടുകൊള്ള മറുപടിയാണ്. അതുകൊണ്ട് പറഞ്ഞു, ഇവൻ എങ്ങനെയാണ് സൗഖ്യമായി, ഇപ്പോൾ എങ്ങനെ കാഴ്ച, ഇവൻ എങ്ങനെ കാഴ്ച കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അടുത്ത അതിൻ്റെ കൂടെ, അവൻ്റെ കണ്ണ് ആര് തുറന്നു എന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ അവന് കാഴ്ച കിട്ടിയത്, ഇതൊന്നും ഇവിടുത്തെ പരീക്ഷന്മാർ ചോദിച്ചില്ല. ഇപ്പോൾ അവന് കാഴ്ച കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവൻ്റെ കണ്ണ് ആരാ തുറന്നതെന്നും അറിയത്തില്ല. അടുത്തതായിട്ട്, അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും എന്ന് അവരുത്തരം പറഞ്ഞു. സുഖമായി രക്ഷപ്പെടുവാണ്. പണ്ട് രണ്ട് മദ്യപന്മാർ മദ്യപിച്ച് ഷാപ്പിൽ നിന്നിറങ്ങി ഇങ്ങനെ വഴിയെ പോവുകയാണ്. ഇതൊരു കഥയാണ്. ഈ മദ്യപിച്ച് വഴിയെ പോകുന്ന സമയത്ത്, നമ്മുടെ നാട്ടിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുള്ള കഥ തന്നെയാണ്. മദ്യപിച്ച് വഴിയെ പോകുന്ന സമയത്ത് നല്ല പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇവൻ മദ്യപിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരുത്തം പറഞ്ഞു, ഇന്ന് ചന്ദ്രന് എന്തൊരു പ്രകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റവൻ പറഞ്ഞു, എടാ അത് ചന്ദ്രനല്ലടാ, അത് സൂര്യനാണ്, സൂര്യൻ ഉദിച്ചു നിൽക്കുവാണ്, സൂര്യൻ്റെ പ്രകാശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മദ്യപന്മാർ തമ്മിൽ തർക്കമുണ്ടായി. നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും, ഇത് വളരെ പരിചിതമായ ഒരു കഥയാണ്. എന്നാൽ ഈ സന്ദർഭത്തിൽ അതിനോട് ചേർത്ത് പറയാൻ ഞാൻ ഉദ്ദേശിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ ഇത് ചന്ദ്രനാണോ ഇത് സൂര്യനാണോ, ഇത് രണ്ടുപേരുടെയും തർക്കമേതാ. ഒരുത്തൻ പറഞ്ഞു ഇത് സൂര്യനാണ്, ഒരുത്തൻ പറഞ്ഞു ഇത് ചന്ദ്രനാണ്. അങ്ങനെ ഇവർ തർക്കിച്ചും വാദിച്ചും ഈ വഴിയെ മുമ്പോട്ട് പോകുമ്പോൾ ഒരുത്തനെതിരെ വരുന്നു, അവനെ ഇവർ രണ്ടുപേരോട് പിടിച്ചു നിർത്തി. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, എടാ ഇത് സൂര്യനാണോ ഇത് ചന്ദ്രനാണോ, ഇപ്പം പറയണം. അപ്പോൾ ഇവന് കാര്യം മനസ്സിലായി, വന്ന മനുഷ്യൻ ബുദ്ധിമാനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഇവനെ അടിക്കും, സൂര്യനാണെന്ന് പറഞ്ഞാലും അടി കിട്ടും.
അപ്പോൾ അടികൊള്ളാതെ ഈ മദ്യപന്മാരുടെ അരികിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ മുകളിലേക്ക് നോക്കിച്ച് ഇപ്രകാരം പറഞ്ഞുവെന്നാണ് പറയുന്നത്. ആഹാ, ഇങ്ങനൊരു സാധനം ഞാൻ ആദ്യം കാണുകയാണല്ലോ, ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലീനായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ട കാര്യം ചന്ദ്രനാണോ സൂര്യനാണോ ഒന്നും പറഞ്ഞില്ല, ഇതാദ്യം കാണുന്നു എന്നുള്ള നിലയിൽ ഒരു കമൻ്റ് അടിച്ച് പാസ്സാക്കിയച്ച് ഈ വഴിപോക്കൻ പോയി എന്നുള്ളതാണ്. അതിന് സമാനമായ സംഭവം ഇവിടെ നടക്കുന്നു. ഈ മാതാപിതാക്കൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. കാരണം ഇവർ നിൽക്കുന്നത് മതത്തിൻ്റെ പ്രമാണികളുടെ മുമ്പിലാണ്. ഈ വിസ്താരം എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് പിടികൊടുക്കാതിരിക്കാനുള്ളതായ സകല തന്ത്രങ്ങളും ഇവരുടെ മറുപടിയിലുണ്ട്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പള്ളിയൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പള്ളിയിൽ നിന്നും ഇവരെ പുറത്താക്കാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. കാരണം യേശു ഒരു ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുന്നവരെ പള്ളിയിൽ നിന്നും പുറത്താക്കണം എന്നുള്ളതായ നിലപാടിൽ ഈ പള്ളി പ്രമാണികൾ പരീശന്മാരെല്ലാം എത്തി നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഒത്തിട്ടുണ്ടെന്നുള്ളത് ഒത്തിട്ടാണ് ഇവർ വിസ്തരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ മകൻ, അവൻ ഇത്രയും നാളും പള്ളിക്കകത്ത് കയറാഞ്ഞവനാണ്, അവൻ വഴിയേറിയിരുന്ന് വിഷയം അയച്ചുകൊണ്ടിരുന്ന ആളാണ്, അവനിപ്പോൾ ഇനിയും പള്ളിക്കകത്തോട് കയറിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവിടെ വന്ന അവിടുത്തെ ആരാധനയിൽ അവൻ വന്നിട്ട് പ്രത്യേകിച്ച് സാധിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയല്ല ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ ഇത്രയും നാൾ പള്ളിയിൽ വളരെ കാര്യങ്ങൾ സജീവമായിരുന്നു, അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു. ആ പള്ളിയിലെ മുഖ്യാസനം അല്ലെങ്കിൽ പള്ളിയിലെ സ്ഥാനമാനങ്ങൾ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ വളരെ ബുദ്ധിപൂർവം ഉള്ള ഒരു മറുപടി പറഞ്ഞു. അവർ പറഞ്ഞു, ഇവൻ കുഴപ്പമില്ലാത്ത മറുപടിയല്ല അവർ പറഞ്ഞു, ഞങ്ങളുടെ മകനായിട്ട് ജനിച്ചവനാണ്, അവൻ ജന്മനാൻ തന്നെ അന്ധനാണ്, അവനിപ്പോൾ കാഴ്ചയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ആരാണ് അവനെ സൗഖ്യമാക്കിയതെന്ന് ഞങ്ങൾക്കറിയത്തുമില്ല. അപ്പോൾ ഈ ആ പ്രസ്താവന എന്ന് പറയുന്നത് വ്യാജമാണ്. ആരാണ് ഇവനെ സൗഖ്യമാക്കിയതെന്ന് ഈ മാതാപിതാക്കൾക്കറിയാം. യേശുവാണ് സൗഖ്യമാക്കിയതെന്ന് വളരെ വ്യക്തമായി ഈ മാതാപിതാക്കൾക്കറിയാം. എന്നാൽ യേശുവാണ് സൗഖ്യമാക്കിയതെന്ന് പറയാൻ ഇവർക്ക് ഭയമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ അവരോട് സംസാരിക്കുന്ന പരീശന്മാർ ഇപ്രകാരം പറഞ്ഞു, അവനോട് ചോദിപ്പീൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും. എത്ര സ്മാർട്ടായിട്ടുള്ള ഉത്തരമാണെന്ന് നിങ്ങൾ നോക്കണം. വളരെ സന്തോഷത്തോടെ ഇവരെ പരീശന്മാർ പറയുകയാണ്, അവനോട് തന്നെ ചോദിക്കുന്നേ, അപ്പം നിങ്ങൾക്കറിയേണ്ട കാര്യം അറിഞ്ഞല്ലോ. അതായത് ഇവൻ ഞങ്ങളുടെ മകനാണോ, ഇവൻ ഞങ്ങളുടെ ഇവനെ ജന്മനാ തന്നെ അന്ധനാണോ, അതിൻ്റെയൊക്കെ മറുപടി ഞങ്ങൾ തന്നല്ലോ. ബാക്കി കാര്യം ഇവൻ എങ്ങനെ കാഴ്ച കിട്ടി, ഇവൻ ആര് കാഴ്ച കൊടുത്തു, ആ വക കാര്യമൊക്കെ അവനോട് ചോദിക്കുന്നേ. അവന് പ്രായമുണ്ടല്ലോ, അവൻ നല്ല മറുപടി പറയുമെന്നേ. അവന് സംസാരിക്കാൻ കുഴപ്പമില്ലല്ലോ, കാഴ്ചക്കല്ല ഞാൻ കുഴപ്പം, അപ്പോൾ സംസാരിക്കുന്നതിന് ഇയാളിന് കുഴപ്പമില്ല. അതുകൊണ്ട് അവനോട് തന്നെ ചോദിക്കുന്നേ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയുമല്ലോ എന്ന് പറഞ്ഞ് ഈ ചോദ്യങ്ങൾ പരീശന്മാരുടെ കോർട്ടിലേക്ക് തന്നെ ഈ മാതാപിതാക്കൾ തള്ളിവിട്ടു. അവിടെ നാം കാണുന്നത് യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവൻ്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞു തരുന്നു. അപ്പോൾ യഹൂദന്മാരെ ഭയന്നിട്ടാണ് ഈ മാതാപിതാക്കൾ ഇപ്രകാരം മറുപടി പറയുന്നത്. അവനോട് തന്നെ ചോദിച്ച് സംശയം നിവാരണം വരുത്ത്, ആരാ നിനക്ക് സൗഖ്യമാക്കിയത്, നിനക്ക് സൗഖ്യമായത് എങ്ങനെയാണ്, അവനോട് തന്നെ ചോദിക്കുക. നമുക്കറിയാം ഇത് ഓൾറെഡി ഇവർ ഇവനെ വിസ്തരിച്ച് ഇവൻ്റെ വായിൽ നിന്ന് കേട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, അവനോട് ചോദിച്ചപ്പോൾ അവൻ യേശു ഒരു പ്രവാചകനാണെന്ന് വരെ പറഞ്ഞു നിൽക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈ മാതാപിതാക്കൾ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് തന്നെ ചോദിക്കുക, കാരണം യേശുവാണ് ഇവനെ സൗഖ്യമാക്കിയത് എന്ന് ഈ മാതാപിതാക്കൾ അംഗീകരിച്ചാൽ, ആ സത്യം അംഗീകരിച്ചാൽ ഇവരെ പള്ളിയിൽ നിന്നും പുറത്താക്കും, പള്ളി ഭ്രഷ്ടന്മാരാക്കും, പള്ളിയിൽ നിന്നും പുറത്താക്കും. അത് ഈ മാതാപിതാക്കൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാര്യം അവർ ആയിരുന്ന പള്ളിയിൽ, അവരെ ഇത്ര നാളും കൂടിപ്പോയതായ ആ ആലയത്തോടുള്ള ബന്ധത്തിൽ, പള്ളിയോടുള്ള ബന്ധത്തിലെ സൗകര്യങ്ങൾ, സ്ഥാനങ്ങൾ, മാനങ്ങൾ ഒക്കെ വളരെ വിലയേറിയതായി അവർ കാണുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളവും അതിനപ്പുറം അത് നഷ്ടപ്പെടുവാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ നിന്നും പുറത്താക്കുന്ന ഒരു സംഭവം ഉണ്ടാകരുത്, അങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഇതിന് മറുപടി നൽകുന്നത്. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ എന്ന് പറഞ്ഞത് കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. അപ്പോൾ ഇവിടെ
ഈ കുരുടനെ വീണ്ടും വിസ്തരിക്കാൻ പോവാണ്. ഇവരാണോ ഒരു പ്രാവശ്യം ഇവനോട് ചോദിച്ച് ഇവൻ മറുപടി പറഞ്ഞതാണ്. രണ്ടാമത് ഈ കുരുടനെ വിസ്തരിക്കാൻ പോവുകയാണ് വീണ്ടും. കാരണം മാതാപിതാക്കളാണ് അതിനുള്ള വഴി തുറന്നു കൊടുത്തത്. അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്ക്, അവൻ പറയുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഈ ഇരിക്കുന്ന പരീക്ഷന്മാർക്ക് അവനോട് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ചോദിച്ചേ പറ്റൂ. നമുക്കിനി അടുത്ത രസകരമായ ഭാഗത്തേക്ക് ഈ സംഭവം പോവുകയാണ്. നാം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, കുരുടനായിരുന്നവനെ പരീക്ഷന്മാർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിന് മഹത്വം കൊടുക്കുക. രണ്ടാമത് വിളിച്ചേച്ചു അവനോട് ചോദിക്കുന്നതിന് മുമ്പ്, അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നില്ല, രണ്ടാമത് വിളിച്ചിട്ട് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നാമത് പറയുകയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. യേശുവിന് മഹത്വം കൊടുക്കരുത്. കാരണം യേശു പ്രവാചകനാണെന്നുള്ള അറിവിൽ വരെ നിൽക്കുന്ന നീ യേശു ഒന്നും അല്ല സൗഖ്യമായി, ദൈവത്തിനാണ് മഹത്വം. അതുകൊണ്ട് ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനൊന്നുമല്ല, നിന്നെ സൗഖ്യമാക്കിയെന്ന് പറയുന്ന ആൾ ദൈവത്തിൽ നിന്നുള്ളവനൊന്നുമല്ല. അതെല്ലാം കൂടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ കുരുടനായിരുന്ന മനുഷ്യനോട് അവർ ആദ്യമേ അവനോട് പറയുന്നത് ഇതാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അടുത്തതായിട്ടോ, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ, നീ പ്രവാചകനാണെന്ന് പറഞ്ഞവൻ ആ യേശു ഉണ്ടല്ലോ, അവൻ മഹാപാപിയാണ്. അവൻ പാപിയാണെന്ന് ആരറിയുന്നു? ഞങ്ങളറിയുന്നു. അതുകൊണ്ട് നിന്നെ സംബന്ധിച്ചിടത്തോളം നിനക്ക് കാഴ്ച തന്നത് ആ യേശുവാണെന്നാണ് നീ പറയുന്നത്. പക്ഷേ അവനൊരു പാപിയാണ്, അതുകൊണ്ട് നിനക്ക് കാഴ്ച കിട്ടിയല്ലോ. കാരണം ഇനിയിപ്പോൾ കാഴ്ചയെ സംബന്ധിച്ചിടത്തോളം ചോദ്യമില്ല. കാര്യം അവൻ തന്നെ പറഞ്ഞു, അയൽക്കാരുടെ സാക്ഷ്യം, മാതാപിതാക്കളുടെ സാക്ഷ്യം ഇതെല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ കാഴ്ചയോടുള്ള ബന്ധത്തിൽ ഇനി ചോദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞ ആളെ, ആ മനുഷ്യൻ ഒരു മഹാപാപിയാണ്, ആൾ ദൈവത്തെങ്കിലും വന്നവനൊന്നുമല്ല. ഞങ്ങൾക്കറിയാം അവനൊരു മഹാപാപിയാണ്, അവൻ ദൈവത്തെങ്കിലും ഉള്ളവനല്ല എന്ന് ഞങ്ങളറിയുന്നു. അതുകൊണ്ടോ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തിന് മാത്രം മഹത്വം കൊടുക്കണം. ദൈവമാണ് നിന്നെ സൗഖ്യമാക്കിയത് എന്നുള്ളതായ നിലയിൽ നീ സകല മഹത്വവും കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രമാണ്. യേശുവിൻ്റെ കാര്യം നീ മിണ്ടുകയും ചെയ്യരുത്, കാരണം അവൻ മഹാപാപിയാണ്. ഈ കുരുടനായിരുന്ന മനുഷ്യൻ, അവൻ്റെ ആ ഇന്നസെൻറ്റ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. യാതൊരു വക്രത ആ മനുഷ്യനില്ല, അവനിലില്ല. ഈ വക്രതയുള്ളതായ ഒരു ഗ്രൂപ്പാണ് വിസ്തരിക്കുന്നത്. ഈ വളച്ചു കെട്ടി ചോദ്യങ്ങൾ ചോദിക്കുന്നത് എല്ലാം വക്രതയാണ്, ഇതെല്ലാം വക്രതയാണ്. അവൻ്റെ മാതാപിതാക്കളും അല്പം വക്രത കാണിച്ചു അവരോട്, കാരണം എല്ലാ സത്യവും പറഞ്ഞില്ല. അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായ തന്ത്രങ്ങൾ വെച്ചാണ് അവർ മറുപടി പറഞ്ഞത്. പക്ഷേ കുരുടനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു വിഷയം അവനില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മറുപടി അവൻ കൊടുക്കുന്നു. അവൻ ആരെയും പേടിക്കുന്നില്ല, അവനുള്ള കാര്യം പറയാനൊരു ഭയവുമില്ല. അവനെ പടിപടിയായി കിട്ടുന്ന അറിവ് വെളിപ്പാട് അവൻ അതുപോലെ തന്നെ പറയുന്നതിനും അവൻ ഭയപ്പെടുന്നില്ല. ഇവിടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അവൻ പാപിയാണ്, യേശുവേ യേശു പാപിയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ കുരുടൻ്റെ തലയിലോട്ട് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ആ കുരുടനായിരുന്ന ആ മനുഷ്യൻ അവൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ നോക്കണം. 24 വാക്യത്തിൽ കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു, ദൈവത്തിന് മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിന് 25 വാക്യത്തിൽ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ഇവർക്കല്ലേ അറിയാവുന്ന, ഇവരുടെ അറിവ് അവർ പറഞ്ഞത് അവൻ പാപിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ യേശു പാപിയാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് മതപ്രമാണിമാർ പറഞ്ഞപ്പോൾ കുരുടനായിരുന്ന മനുഷ്യൻ പറഞ്ഞു, അവൻ പാപിയായിരുന്നു, അവൻ പാപിയാണോ അല്ലയോ എനിക്കറിയത്തില്ല. അടുത്തത്, ഒന്നറിയുന്നു. അപ്പോൾ അവൻ പാപിയാണോ അല്ലയോ എന്നുള്ള വിഷയം എനിക്കറിയത്തില്ല, അതെൻ്റെ വിഷയമല്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം അറിയാം, ഒന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അവൻ അനുഭവിച്ചതായ സത്യം, അവൻ അനുഭവിച്ചതായ സൗഖ്യം, അത് പറയുന്നതിന് അവൻ ഒരു ഭയവും ഇല്ലെന്നുള്ളതാണ്. ഒന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാ, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു? ഇവനെ വിടത്തില്ല. അപ്പോൾ പാപിയാണെന്ന് പറഞ്ഞതായ ആള് യേശു, അതിനെ വെച്ചുകൊണ്ട് അവർ ചോദിക്കുകയാണ്. അതിനവർ അവൻ അവരോട്,
അവൻ നിനക്കെന്ത് ചെയ്തു? എത്ര പ്രാവ ഇവൻ ഇതിനു മുമ്പ് വിശദീകരിച്ച കാര്യമാണ്. എന്നാൽ വീണ്ടും ഈ യഹൂദന്മാർ പരീശന്മാർ ഒരുതരം പൊട്ടം കളിക്കുകയാണ്. അവരുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു മനസ്സിലായില്ല എന്നുള്ള നിലയിൽ, അല്ലെ ഇവൻ പറഞ്ഞതൊന്നും അത്ര ക്ലിയർ ആയില്ല എന്നുള്ള നിലയിൽ വീണ്ടും അഭിനയിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുരുടനായിരുന്ന മനുഷ്യൻ വാസ്തവത്തിൽ ഇവൻ്റെ ചങ്കൂറ്റം കുറച്ച് ഭയങ്കരമാണ്. മതത്തിൻ്റെ പ്രമാണിമാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇവൻ സംസാരിക്കുന്നത്. പക്ഷെ അവൻ അവരോട് പറയുകയാണ്, അവരോട് പറയുന്നത്, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചതിന് അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. ഈ ചോദ്യം നേരത്തെ ചോദിച്ചു, അവൻ അതിന് മറുപടി പറഞ്ഞതാണ്. ആ മനുഷ്യൻ എൻ്റെ കണ്ണിന്മേൽ ചേറുപൂശി, ഞാൻ പോയി കഴുകി, കാഴ്ച കിട്ടി. അയൽക്കാർ ചോദിച്ചപ്പം അല്പം കൂടെ വിശദീകരിച്ച് അവരോട് പറഞ്ഞു, ഞാൻ ശീലോഹാംകുളത്തിലേക്ക് പോകാൻ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ പോയി കഴുകി, കാഴ്ച പ്രാപിച്ചു. പക്ഷേ ഇതൊന്നും അകത്തോട്ട് കയറിയിട്ടില്ല ഈ പരീശന്മാരുടെ, ഈ യഹൂദന്മാരുടെ, ഈ സംഘത്തിൻ്റെ ഉള്ളിലോട്ട് ഈ മനുഷ്യൻ പറയുന്ന സത്യം, പരമസത്യം അവരുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. അതുകൊണ്ട് ഇവൻ മറുപടി പറയുമ്പോൾ ഇങ്ങനെയാണ്, അതിനവൻ, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട് നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനവൻ, രസകരമായ അടുത്ത മറുപടിയാണ് കുരുടനായിരുന്ന മനുഷ്യനിൽ നിന്നും, അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നതെന്ത്? നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാരാകാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പോയി പോയി ഒരു സുവിശേഷ പ്രസംഗം നടത്തിയേച്ച് ഇപ്പോൾ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കാൻ ആരുണ്ട് എന്ന് ഒരു സുവിശേഷകൻ ചോദിക്കുന്നത് പോലെ ഇപ്പോൾ ഈ കുരുടനായിരുന്ന മനുഷ്യൻ നിൽക്കുന്നത് മതപ്രമാണികളുടെ മുമ്പിൽ. അവൻ്റെ മറുപടി അവിടെ വളരെ നമുക്ക് കാണാൻ കഴിയുന്ന ഇങ്ങനെയാണോ, അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. നമ്മൾ ഈ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ കുഞ്ഞുങ്ങളോട് നേരം നമ്മളും ഒരു കാര്യം ഒരാൾ ചോദിച്ചു, ആ അതിന് മറുപടി കൊടുത്തു, കുറച്ച് കഴിഞ്ഞ് പിന്നെ ആ കാര്യം തന്നെ ചോദിക്കുമ്പോൾ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ അല്പം കൂടെ സൗമ്യമായിട്ട് തന്നെ നമ്മൾ മറുപടി കൊടുക്കും. ആ ചോദ്യം പിന്നെയും വന്നാലോ, നമ്മൾ സാധാരണ പറയുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് നമുക്ക് അല്പം ശുണ്ഠി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ മനുഷ്യ സഹജമാണ്. എന്ന് പറഞ്ഞ പോലെ ഈ കുരുടനായിരുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യം തന്നെ പിന്നെ പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന മറുപടി, അവൻ വൈകാരികമായിട്ടാണ് അവിടെ മറുപടി പറയുന്നത്, ഇങ്ങനെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അപ്പോൾ കുഴപ്പം എൻ്റെ അല്ല, നിങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി തന്നു, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. ആരുടെ കുഴപ്പമാണ്? ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി കേൾക്കുമ്പോൾ അത് കേൾക്കാൻ അശ്രദ്ധരായിരുന്നതിൻ്റെ കുഴപ്പം നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ല, എന്നോട് നിങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ഉത്തരം കേൾക്കാൻ മനസ്സില്ല, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞതിന് ശേഷം, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, വീണ്ടും കേൾപ്പാൻ ഇച്ഛിക്കുന്നതെന്ത്? അപ്പോൾ ഈ ചോദ്യം ഞാൻ ഒന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സില്ല, വീണ്ടും നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് പിന്നെ ഇപ്പം കേൾക്കണം തന്നെ ഇത്ര അസുഖം എന്നുള്ള നിലയിലാണ് ഈ കുരുടനായിരുന്ന മനുഷ്യൻ്റെ തിരിച്ചുള്ള അങ്ങോട്ട് ചോദ്യം. രണ്ടാമത് ഇപ്പം കേൾക്കണമെന്ന് ഇത്ര തന്നെ, നിങ്ങൾക്ക് ഇത്ര താല്പര്യം തന്നെ എന്നുള്ള നിലയിൽ അങ്ങോട്ട് തിരിച്ചു ചോദിച്ചു. എന്നിട്ടോ, നിങ്ങൾക്കും അവൻ്റെ ശിഷ്യന്മാർ ആകുവാൻ മനസ്സുണ്ടോ എന്ന് ഉത്തരം പറഞ്ഞു. ഇത്രയും കേട്ട് കഴിഞ്ഞേ ചെയ്യും. അവൻ പറഞ്ഞു, അപ്പോൾ ഇതിനു മുമ്പ് യേശു ഒരു പ്രവാചകനാണെന്ന് പറഞ്ഞ് നിർത്തിയ ആളാണ് ഈ കുരുടനായിരുന്ന മനുഷ്യൻ. ഇപ്പോൾ അവൻ മനസ്സിലായി, യേശു ഒരു നല്ല ഗുരുവാണ്, പിൻപറ്റുവാൻ ഒരു നല്ല ലീഡറാണ്, അവനെ ശിഷ്യപ്പെടുവാൻ നല്ലൊരു അധ്യാപകനാണ്, നല്ലൊരു റബിയാണ് യേശു എന്നവൻ മനസ്സിലാക്കിയത് കൊണ്ട് അവൻ പറയുന്നു, നിങ്ങൾക്ക് മനസ്സുണ്ടോ അവൻ്റെ ശിഷ്യന്മാരാകാൻ? അതായത് ഇപ്പം അവൻ പാപിയാണെന്ന് പറഞ്ഞ ആളുകളോടാണ് പറയുന്നത്, നിങ്ങൾ ഓർക്കണം. അവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, അവൻ പാപിയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകളോടാണ് ഈ കുരുടനായിരുന്ന മനുഷ്യൻ പറയുന്നത്. നിങ്ങൾക്കേ, നിങ്ങൾ പറഞ്ഞ ഈ പാപിയായിരുന്നു ആണെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ആ ആളിൻ്റെ ശിഷ്യന്മാരാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നങ്ങോട്ട് ചോദിച്ചു. നിങ്ങൾക്ക് മനസ്സുണ്ടോ? അപ്പോൾ അവർ അവനെ ശകാരിച്ചു, നീ അവൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. ഇത് ഇഷ്ടപ്പെടുന്ന മറുപടി അല്ലാഞ്ഞല്ലോ. നിങ്ങൾക്ക് അവൻ്റെ ശിഷ്യനായ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. അതായത് യേശുവിനെ കുറിച്ച് ഓൾറെഡി ഇവർ പറഞ്ഞു, അവൻ പിന്നെ മഹാഭാവിയാണ് എന്ന് പറഞ്ഞ ആ ആളിൻ്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അപ്പോൾ ഇപ്പോൾ യഹൂദന്മാരായിരുന്ന യഹൂദന്മാരുടെ പരീശന്മാരുടെ അഭിമാനം തിളച്ചു.
അതായത് നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യനാകാൻ മനസ്സുണ്ടോ എന്ന് കുരുടനായിരുന്ന മനുഷ്യൻ അങ്ങോട്ട് ചോദ്യം കൊടുത്തതേ ഉള്ളൂ. രക്തം തിളച്ചു. കാരണം ഇവനെ ശകാരിച്ചവർ, നീ എന്തുവായി പറയുന്നത്, നീ അഹങ്കാരം പറയുന്നോ എന്നുള്ള നിലയിൽ ചോദിച്ചു പറഞ്ഞു, നീ അവൻ്റെ ശിഷ്യൻ. ആരുടെ? പാപിയായ മനുഷ്യൻ്റെ ശിഷ്യൻ. ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. പാപമില്ലാത്ത മോശ, ഒരു പാപമില്ലാത്ത ആളാണ് മോശ. അപ്പോൾ എന്നുള്ള നിലയിലാണ് അവിടെ സംസാരിക്കുന്നത്. ഓർക്കണം, ദൈവം ഇസ്രായേലിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി കനാൻ ദേശത്തേക്കുള്ളതായ ലീഡറായിട്ട് തിരഞ്ഞെടുത്തായ മോശ, ലക്ഷങ്ങളെയും കൊണ്ട് മരുഭൂമി താണ്ടി ആ വാഗ്ദത്ത ദേശത്തേക്ക് ജനങ്ങളെ നയിച്ചതായ മോശ, എന്നാൽ പാറയോട് കൽപ്പിക്കുവാൻ പറഞ്ഞപ്പോൾ കൽപ്പിക്കുന്നതിന് പകരം ജനങ്ങളിലുള്ള രോക്ഷം കൊണ്ട്, ജനങ്ങളുടെ പിറുപിറുപ്പും ജനങ്ങളുടെ ആവലാതിയും ജനങ്ങളുടെ ഈ ബഹളവും എല്ലാം കൂടെ സഹിക്ക വയ്യാതായപ്പോൾ സൗമ്യനായ മോശ ദൈവം പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ആ പാറയ്ക്കിട്ട് രണ്ടാമതും അടിച്ചു. പാറയെ ഒരിക്കൽ മാത്രം പിളർക്കപ്പെടേണ്ടതായ പാറ ആ പാറ ക്രിസ്തുവായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ആ പാറയെ രണ്ടാമതും അടിച്ച് കൽപ്പനാലംഘനം നടത്തിയതായ മോശ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളവും പാപിയല്ല. ആ മോശ വാഗ്ദത്ത കനാനിൽ ചെന്നില്ല എന്നുള്ളത് അടുത്ത വിഷയം. കനാൻ പിസ്ഗായുടെ മുകളിലേക്ക് അവനെ വിളിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് യോർദാൻ്റെ സാനും ചുറ്റുപാടുമുള്ളതായ അല്ലെങ്കിൽ കനാൻ ദേശത്തെ കാണിച്ചിട്ട് അവനോട് പറഞ്ഞു, നീ ഇവിടെ അവസാനിക്കുകയാണ്, നീ അവിടേക്ക് പോകത്തില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് മോശ അവസാനിക്കുകയാണ്. ആ മോശയാണ് ഇപ്പോൾ ഇവരുടെ പ്രിയ ആൾ. അവർ പറയുന്നു, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്, നീ ആ പാപിയായ മനുഷ്യൻ്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ എന്ന് അവരോട് പറഞ്ഞു. മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾക്കൊരു വേറൊരു കാര്യം കൂടെ ഞങ്ങൾക്കറിയാം, മോശയുടെ ശിഷ്യന്മാരാണെന്ന് ഞങ്ങൾ പറയാൻ കാരണം മോശയോട് ദൈവം സംസാരിച്ചു, ചോദ്യമില്ലാത്ത കാര്യമാണ്. കാരണം മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം മോശയോട് സംസാരിച്ചു, വീണ്ടും വീണ്ടും ദൈവം മോശയോട് സംസാരിച്ചു, പല നിലകളിൽ ദൈവം മോശയുമായി ഇടപെട്ടു, പർവ്വതത്തിന് മുകളിലേക്ക് മോശയെ വിളിച്ചു വരുത്തി, ദൈവം കൽപ്പലകൾ മോശയുടെ കയ്യിൽ എഴുതി കൊടുത്തു, വീണ്ടും ആ കൽപ്പലകൾ എറിഞ്ഞുടച്ചപ്പോൾ വീണ്ടും പർവ്വതത്തിലേക്ക് കയറി ചെന്നു. ദൈവവും മോശയും തമ്മിൽ നിരവധി പ്രാവശ്യം കൂടിക്കാണുന്നു, സംസർഗം നടത്തുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു, മോശയോട് ദൈവം സംസാരിക്കുന്നു, ഇതെല്ലാം നടന്നിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇവർ പറയുന്നു, ദൈവം മോശയോട് സംസാരിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ യേശു എന്ന് നീ പറഞ്ഞ പുള്ളിയുണ്ടല്ലോ, ഈ യേശു എന്ന് പറയുന്ന നീ പറഞ്ഞ പ്രവാചകൻ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, ഇവൻ എവിടുത്തുകാരനാണ്, എവിടുന്ന് വന്നു എന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല, ഇവൻ്റെ അഡ്രസ്സ് പോലും ഞങ്ങൾക്കറിയത്തില്ല എന്നുള്ള നിലയിലാണ്. ഇവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് വന്നെന്ന് ഞങ്ങൾക്ക് യാതൊരു നിലയിലും ഞങ്ങൾക്കൊരു ഗ്രാഹ്യവും ഇല്ല. ഇവനെ ദൈവം അയച്ചു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. ഇവൻ എവിടുന്ന് വന്നു എന്നുള്ളതിന് അറിവില്ല. ഇവൻ ഏത് ദേശക്കാരനാണെന്ന് പോലും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് ഒന്നും അറിയാത്തവർ എന്നുള്ള നിലയിൽ ഇവർ നടിക്കുകയാണ്. ഒന്നും അറിയാത്തവർ എന്ന നിലയിൽ ഉള്ള നാട്യമാണ് ഇവർ നടത്തുന്നത് ഈ കുരുടനായിരുന്ന മനുഷ്യൻ്റെ മുമ്പിൽ. എന്നിട്ട് മോശയോട് ദൈവം സംസാരിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ എവിടെ നിന്ന് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, എൻ്റെ കണ്ണ് തുറന്നിട്ടു. അപ്പോൾ എന്ത് പരമാർത്ഥതയിലാണ് ഈ മനുഷ്യൻ സംസാരിക്കുന്നത് നിങ്ങൾ ഓർക്കണം. അപ്പോൾ മോശയോട് ദൈവം സംസാരിച്ചു, ഇവൻ എവിടുത്തുകാരനാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുരുടനായ മനുഷ്യൻ വീണ്ടും തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. എൻ്റെ കണ്ണ് തുറന്നു തന്ന ആ ആൾ എവിടുന്ന് വന്നു എന്നുള്ള കാര്യം ദൈവത്തിങ്കിൽ നിന്ന് വന്നു എന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കണ്ണ് തുറന്ന ഇയാൾ എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് ആശ്ചര്യമായിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭൃത്യനായിരുന്ന അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവൻ്റെ, അപ്പോൾ ഈ മനുഷ്യൻ അല്പം വേദശാസ്ത്രം കൂടെ ഇപ്പോൾ ഇവിടെ ഇവരോട് സംസാരിക്കുകയാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അപ്പോൾ ഇവൻ കുരുടനായിരുന്ന ആൾ ആരോട് സംസാരിക്കുന്നു ഓർക്കണം. ആത്മീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മതത്തിൻ്റെ നേതാക്കന്മാരോട് വേദശാസ്ത്രപരമായ അങ്ങോട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. ഇത്രയും കാര്യങ്ങൾ അവൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കുവാൻ കഴിയാത്ത, യേശുവിനെ ദൈവപുത്രൻ എന്നുള്ള നിലയിൽ അംഗീകരിക്കുവാൻ കഴിയാത്ത, യേശുവിനൊരു പ്രവാചകൻ എന്ന നിലയിൽ അംഗീകരിക്കുവാൻ കഴിയാത്ത യേശു ഈ കുരുടനെ സൗഖ്യമാക്കി എന്നുള്ളതും അതിൻ്റെതായ നിലയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അന്ധത പിടിച്ച ഈ പരീശന്മാരുടെയും യഹൂദന്മാരുടെയും സമൂഹത്തോട് അവൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന ഭാഗത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്.
അന്ധനായിരുന്ന മനുഷ്യന് സൗഖ്യം യേശു ക്രിസ്തു നൽകിയപ്പോൾ, അവൻ്റെ കണ്ണ് കർത്താവ് തുറന്നപ്പോൾ കർത്താവിന് വേണ്ടി അവൻ സംസാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ കഴിയും. സമർപ്പിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിങ്ങളെ അതിനായി സഹായിക്കുമാറാകട്ടെ.